ട്രെയിനിലെ തീവെപ്പ് കേസ് അന്വേഷിക്കാനായി NIA സംഘം കണ്ണൂരിലെത്തിയിരിക്കുന്നു. ആക്രമണം നടന്ന ട്രെയിൻ ബോഗി സംഘം പരിശോധിക്കും. അരുൺകുമാറുണ്ട് വിവരങ്ങളുമായി. അരുൺ, തീവ്രവാദ സാധ്യതയടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നു. NIA കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണെന്നും കേട്ടിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ സംഘം കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ പരിശോധനകൾ? ശാലിനി, ഇപ്പോഴും ഒരു തീവ്രവാദ ആക്രമണമാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഏതെങ്കിലും പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആക്രമണമാണോ ചിത്രീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഇന്നലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും എല്ലാം രാജ്യത്ത് ഇതേവരെ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകിച്ചും ഒരു വ്യക്തി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്ന് സംശയിക്കുന്ന ഒരു ആക്രമണം നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ കേന്ദ്ര ഏജൻസികൾ ഇന്നലെ തന്നെ അന്വേഷിച്ചു തുടങ്ങിയിരുന്നു. സംസ്ഥാന ഏജൻസികളുമായി വിവരങ്ങൾ പങ്കുവെക്കുകയും അന്വേഷണം തുടരുകയും ചെയ്യുന്നു. ഇന്ന് NIA സംഘം കൊച്ചിയിൽ നിന്നും ബംഗളൂരിൽ നിന്നും ഒക്കെയുള്ള NIA സംഘം ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ഉച്ചയോടുകൂടി രോഗി പരിശോധിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവം ഏതൊരു തീവ്രവാദി ആക്രമണമാണോ അല്ലോ എന്നിരിക്കട്ടെ, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. വളരെ രാജ്യത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ട്രെയിൻ ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ദേശീയ അന്വേഷണ ഏജൻസിയെ പോലെ ഒരു പരമോന്നതമായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് പരിചയമുള്ളതും അതുപോലെ ഇത്ര തുടർന്നുള്ള അന്വേഷണം ഏറ്റെടുക്കേണ്ടി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സാധ്യത മുൻനിർത്തിയാണ് ആ സംഭവ സ്ഥലം പരിശോധിക്കാനും പ്രാഥമികമായ വിവരങ്ങൾ എടുക്കാനും അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഇതിനകം സംസ്ഥാന പോലീസിലെ ഉന്നത വൃത്തങ്ങളുമായി NIA സംഘം ചർച്ചയും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ശരി അരുൺ.